നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അച്ഛനെ കാത്തിരുന്ന മക്കൾക്ക് മുന്നിലേക്ക്, നല്ല പാതിയെ കാത്തിരുന്ന മഞ്ജുഷയ്ക്ക് മുന്നിലേക്കും, ഇനി ഒരിക്കലും കയറി വരാത്ത വഴികളിലൂടെ ജീവനറ്റ് നവീനെത്തി. ഇങ്ങനെയൊരു മടങ്ങി വരുവനായിരുന്നില്ല ആ നാടും വീടും കാത്തിരുന്നത്. നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വസ്ഥതയോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടിയിരുന്നിടത്തേക്ക് വെള്ള പുതച്ച് നവീനെ കൊണ്ടുവന്നപ്പോൾ നാടും നാട്ടുകാരും ഉള്ളുലഞ്ഞ് കരഞ്ഞു. മണിക്കൂറുകളായി അടക്കി പിടിച്ച കരച്ചിലുകൾ കണ്ണീരായി ഒഴുകി. അവിടെ എത്തുന്ന ഓരോ സഹപ്രവർത്തകർക്കും കരച്ചിലടക്കാനായിട്ട് ആവുന്നില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാകും. ഇന്ന് രാവിലെ 11:30 നവീൻ ബാബുവിന്റെ മൃതദേഹം മലയാളപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചത്. രാവിലെ മുതൽ കളക്ട്രേറ്റിൽ നടന്ന പൊതുദർശനത്തിന് ശേഷമായിരുന്നു മൃതദേഹം വീട്ടിലെത്തിച്ചത്. കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിയെത്തുന്ന നവീനെ സ്വീകരിക്കാൻ സഹപ്രവർത്തകർ മാലയും ബൊക്കയും എല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ഓർഡർ ചെയ്തിരുന്നു. എന്നാൽ നവീന്റെ മൃതദേഹം സ്വീകരിക്കാനായിരുന്നു കളക്ട്രേറ്റിന്റെയും സഹപ്രവർത്തകരുടെയും നിയോഗം. അതേസമയം ADMന്റെ മരണത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് പങ്കെന്ന് പി വി അൻവർ ഇപ്പോൾ ആരോപിച്ചിരിക്കുകയാണ്. പാലക്കാട് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ADMനെ യാത്രയയപ്പ് ചടങ്ങിലെത്തി അധിക്ഷേപിച്ച പി ദിവ്യയുടെ ഭർത്താവ് പി ശശിയുടെ ബിനാമിയാണെന്നും ശശിക്ക് വേണ്ടി നിരവധി പെട്രോൾ പമ്പുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും അൻവർ ആരോപിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ DMK പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജീവകാരുണ്യ പ്രവർത്തകൻ മിൻഹാജ് മത്സരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. ADMനെതിരായ കള്ളപ്പരാതിക്ക് രേഖയുണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്നും ഇതിന് പിന്നിൽ പി ശശിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കണ്ണൂരിൽ പി ശശിയുടെ നേതൃത്വത്തിലുള്ള പല അനധികൃത കാര്യങ്ങൾക്കും അനുമതി കൊടുക്കാൻ ADM തയ്യാറായിരുന്നില്ല. ഇതിന്റെ പേരിൽ ADMന് പണി കൊടുക്കാൻ പി ദിവ്യ അയച്ചത് പി ശശിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഗുണ്ടാ സംഘത്തിന്റെ തലവനാണെന്നും അദ്ദേഹം ആരോപിച്ചു. ADMന്റെ മരണത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പാലക്കാട് DMK മത്സരിച്ചാൽ BJPക്ക് വഴി തുറക്കുമെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. UDFും LDFും തനിക്കെതിരെ ഒരുപോലെ പ്രചാരണം നടത്തുന്നുണ്ട്. ന്യൂനപക്ഷവും മതേതര വിശ്വാസികളും DMKക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പാണ്. എവിടുന്നോ വന്ന കോൺഗ്രസുകാർ എന്നാണ് മുഖ്യമന്ത്രി തന്നെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ അതുപോലെ കോൺഗ്രസുകാരനായ സരീനെ മത്സരിപ്പിക്കാൻ നോക്കുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. പാലക്കാട് മത്സരത്തിൽ നിന്ന് അൻവർ പിന്മാറണമെന്നും ആർക്കും പറയാനാവില്ല. മിൻഹാജ് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. മിൻഹാജ് പാലക്കാട് നിന്നുള്ള മികച്ച സ്ഥാനാർത്ഥിയാണ്. സാധാരണ കോൺഗ്രസ് CPM പ്രവർത്തകർ മിൻഹാജിനൊപ്പം നിൽക്കുമെന്നൊക്കെയാണ് അൻവർ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയിലാണ് നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചും അൻവർ വലിയ രീതിയിൽ തന്നെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും കളക്ട്രേറ്റിൽ നടന്ന പൊതുദർശന ചടങ്ങിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് അവസാനമായി നവീനെ കാണാനെത്തിയത്. രാഷ്ട്രീയ പ്രമുഖരും അവിടേക്കായിട്ട് ഒഴുകിയെത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ അനുഭവപ്പെട്ട നീണ്ട തിരക്കിന് ശേഷം മൃതദേഹം അകമ്പടിയോടെ വീട്ടിലേക്ക് എത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 കണ്ണൂരിൽ നിന്ന് മൃതദേഹം ആംബുലൻസിൽ പത്തനംതിട്ട ക്രിസ്ത്യൻ മെഡിക്കൽ സെന്റർ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. പിന്നീട് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, നവീന്റെ സഹോദരൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ ബാബു, ബന്ധുക്കൾ എന്നിവരെല്ലാം തന്നെ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു.